നമസ്കാരം. മീഡിയ കമ്പാനീൻ്റെ ഏറ്റവും ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിതിൻ. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും തന്നെ റേഷൻ കാർഡുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾക്കും അതോടൊപ്പം തന്നെ പദ്ധതികൾക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുമ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഒരു രേഖയാണ് നമ്മുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന, അതോടൊപ്പം തന്നെ റേഷൻ വിഹിതം എത്രയാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ബുക്ക്ലെറ്റാണ് റേഷൻ കാർഡ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നമുക്ക് റേഷൻ സാധനങ്ങൾ വാങ്ങാവുന്ന തരത്തിൽ ഇപ്പോൾ സമ്പ്രദായങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദാരിദ്ര്യത്തിൽ നിന്നും എന്നും കരകയറണമെന്നും നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ റേഷൻ കാർഡെന്നും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാകണമെന്നും പ്രാർത്ഥിക്കുന്ന ഒരു ജനങ്ങളാണ് നമ്മളെപ്പോലെയുള്ളവർ. കാരണം ആനുകൂല്യങ്ങളെല്ലാം ചിലരിലേക്ക് മാത്രം പരിമിതപ്പെടുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BPL, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളിൽ തന്നെ ഒരുപാട് അനർഹനുണ്ട്. അപ്പോൾ അർഹതയുള്ള കുറച്ച് പേര് വെളിയിലും ഇരിക്കുകയാണ്, അതായത് മുൻഗണന വിഭാഗങ്ങളിൽ അല്ലാതെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർക്ക് റേഷൻ വിഹിതം കുറയുന്നു, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കുറയുന്നു. ഇനി സാമ്പത്തിക ഭദ്രതയുള്ള പലരും ഈ മുൻഗണനാ ക്രമത്തിൽ കയറിപ്പറ്റി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു, അർഹതയല്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്വയം മാറാനുള്ളൊരു സംവിധാനവും ഇതോടൊപ്പമുണ്ട്. ഇനി അതോടൊപ്പം തന്നെ നമുക്കറിയാം AY PHS തുടങ്ങിയ കാർഡുകളിൽ നിന്നും 3 മാസത്തോളം വരെ അടുപ്പിച്ച് റേഷൻ വിഹിതം വാങ്ങാതിരുന്ന ഗുണഭോക്താക്കളെയും ഈ പട്ടികയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുകയാണ്. നിലവിൽ റേഷൻ വിഹിതം അവരുടെ ഏറ്റവും പ്രധാന ഘടകമാണ്. അങ്ങനെ വാങ്ങാത്ത സ്ഥിതിക്ക് അവരും മുൻഗണനാ ക്രമത്തിൽ അല്ലെങ്കിൽ മുൻഗണനാ പട്ടികയിൽ അർഹതയുള്ളവരല്ല എന്ന് ഒരു ഗവൺമെൻറ് തീരുമാനത്തിലെത്തിയാണ് 3 മാസത്തോളം വാങ്ങാതിരുന്നവരെയും ഇപ്പോൾ പുറത്തേക്ക് മാറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 458,000 മുകളിൽ ആളുകൾ ഈ പട്ടികയ്ക്ക് വെളിയിൽ പോകും, മുൻഗണനാ ക്രമത്തിൽ ഉൾപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ളവർക്ക് റേഷൻ കടകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു താലൂക്ക് സപ്ലൈ ഓഫീസർക്ക്. അങ്ങനെ അപേക്ഷ സമർപ്പിച്ച ഏകദേശം 1,02,686 വരുന്ന അപേക്ഷകരുണ്ട്. അപ്പോൾ നിലവിൽ പുറത്താക്കപ്പെട്ട ആ സ്ഥാനത്തേക്ക് ഇവരുടെ അർഹതയുടെ മാനദണ്ഡം അനുസരിച്ച് അവരെ BPL അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ നടക്കുന്നത്. 482,000 ആളുകൾ ഇപ്പോൾ പട്ടികയ്ക്ക് വെളിയിൽ പോയപ്പോൾ 450,000 പുതിയ ആളുകളെ മുൻഗണനാ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചു. അവർക്ക് ഇനി മുതൽ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. നിലവിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ലഭിക്കുന്ന അപേക്ഷകളുടെ അർഹതയനുസരിച്ച് അവർ ബന്ധപ്പെട്ട് രേഖകൾ പരിശോധിച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രത പരിശോധിച്ച് അവരെ മുൻഗണനാ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ 65,000 മുകളിൽ അനർഹരുണ്ടായിരുന്നു. കൊല്ലത്ത് 61,000 മുകളിലാണ് അനർഹർ കയറിക്കൂടിയത്. തൃശ്ശൂരിൽ 52,000 മുകളിലും മലപ്പുറത്ത് 49,000 മുകളിലും മുൻഗണനാ പട്ടികയിൽ അനർഹർ കയറിക്കൂടിയിരുന്നു. പാലക്കാട് ജില്ലയിൽ ഏകദേശം 42,000 മുകളിലാണ് BPL, അതായത് അനർഹരായിട്ടുള്ളവർ BPLൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് മാത്രമാണ് അനർഹരുള്ളത്. ഏകദേശം 10,323 പേരാണ് കൃത്യമായി പറയുകയാണെങ്കിൽ. അവരെ പട്ടികയിൽ നിന്ന് മാറ്റുകയും നിലവിൽ അർഹതയ്ക്ക് വേണ്ടി അപേക്ഷ വെച്ചവരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPL എന്ന് പറയുന്ന, അതായത് മുൻഗണനാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ അർഹരാണോ എന്നൊരു കാര്യം നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ സ്വയം മാറാൻ ശ്രമിക്കുക. ഒരുപാട് അർഹരായിട്ടുള്ളവർ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ വെളിയിലാണ്. നിലവിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്താൽ റേഷൻ വാങ്ങാൻ പോലും കാലതാമസമുണ്ടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരും നിരീക്ഷണത്തിലാണ് എന്നൊരു വസ്തുതയും നിങ്ങൾ ഓർത്തു വയ്ക്കുക. കാരണം കൂടാതെ തന്നെ മുൻഗണനാ പട്ടികയിൽ നിന്നും അവർ വെളിയിലേക്ക് പോവുകയും എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേറ്റീവായ വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇതുപോലെ വളരെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നേബിൾ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് എത്ര വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.